ശുക്രമുടി കയ്യേറ്റത്തിന് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് കൂട്ടുനിന്നുള്ള ആരോപണം വാസ്തവവിരുദ്ധമെന്ന് മന്ത്രി കെ രാജന്റെ പ്രതികരണം വാർത്ത പുറത്തുകൊണ്ടുവന്നതിൽ മാധ്യമങ്ങൾ മാതൃകാപരമായ പങ്കുവഹിച്ചു ശുക്രമുടിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ആണ് കയ്യേറ്റത്തിന്റെ വാർത്ത പുറത്തുകൊണ്ടുവന്നത് പട്ടയത്തിലുൾപ്പെട്ട ഭൂമിയിൽ അല്ല കയ്യേറ്റം നടന്നതെന്നും 1974 റീസർവേ പ്രകാരം പാറ പുറമ്പോക്കായി കിടക്കുന്ന ഭൂമിയിലാണ് കയ്യേറ്റം നടന്നിട്ടുള്ളത് എന്നുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കയ്യേറ്റം ഒഴിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇതിനകം നമ്മൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഉത്തരവ് 198/2024 എന്ന വിധത്തിൽ സർവേ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഉത്തരവ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും കുറ്റക്കാരാണെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ള ബൈസൺ വാലി വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട ചാർജ് ഓഫീസർ ദേവികുളം തഹസിൽദാർ താലൂക്ക് സർവേയർ എന്നീ ജീവനക്കാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തി അച്ചടക്ക നടപടി സ്വീകരിക്കുക എന്നതാണ് അതിൽ ഒന്നാമത്തെ നിർദ്ദേശം ഇതോടൊപ്പം ഈ മേഖലയുടെ പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാനുമുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശം അതിനിടെ സർവേ ചെയ്യണമെന്ന് അപേക്ഷ നൽകിയത് മൈജു ജോസഫ് ആണെന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ വാദം തെറ്റെന്ന് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയാണ് കയ്യേറ്റക്കാരനായി സിബി ജോസഫാണ് സർവേക്കായി അപേക്ഷ നൽകിയത് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്ന റിപ്പോർട്ടർ ഞങ്ങളുടെ ഇടുക്കി റിപ്പോർട്ടർ ജെയിൻ എസ് രാജുവാണ് ജെയിൻ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അത് ഏതു തരത്തിലാണ് പൊള്ളയാകുന്നത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അക്ഷയ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞത് മൈജോ ജോസഫ് അതായത് ഈ സ്ഥലത്തിന്റെ ഉടമയായിട്ടുള്ള ആളാണ് തനിക്ക് ഇത് സംബന്ധിച്ച അപേക്ഷ അതായത് സർവേ നടപടികൾ ചെയ്ത് ഈ സ്ഥലം അളന്ന് തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് അപേക്ഷ നൽകിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ച അപേക്ഷ അദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു അത് മൈജോ ജോസഫിന്റെ പേരിലുള്ള അപേക്ഷ തന്നെയാണ് പക്ഷേ ഈ അപേക്ഷ വ്യാജമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മൈജോ ജോസഫ് ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയിട്ടില്ല അത് അദ്ദേഹത്തിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട പബ്ലിക് റിലേഷൻ ഓഫീസറെ നമ്മൾ നേരിട്ട് വിളിക്കുകയും അവർ ആ കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ട ഈ പറയുന്ന ഈ അപേക്ഷയിൽ തന്നെ മന്ത്രി പുറത്തുവിട്ട അപേക്ഷയിൽ തന്നെ വ്യക്തവുമാണ് കാരണം ഇതിൽ അപേക്ഷകന്റെ നമ്പറായി നൽകിയിരിക്കുന്നത് മൈജോ ജോസഫിന്റെ നമ്പറല്ല പകരം ഈ ഭൂമി കൈവശപ്പെടുത്തുകയും ഇതിൽ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം നടക്കുകയും ചെയ്ത അടിമാലി സ്വദേശിയായിട്ടുള്ള സിബി ജോസഫിന്റെ നമ്പറാണ് ഈ അപേക്ഷയിൽ നൽകിയിരിക്കുന്നത് അതായത് ബന്ധപ്പെടുന്നതിനു വേണ്ടി നൽകിയിരിക്കുന്ന നമ്പർ 95441333 എന്ന നമ്പർ അത് മൈജോ ജോസഫിന്റെ നമ്പറല്ല അതിന് പകരം സിബി ജോസഫിന്റെ നമ്പറാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മൈജോ ജോസഫ് തയ്യാറാക്കിയ അപേക്ഷയല്ല പകരം സിബി ജോസഫ് എന്ന് പറയുന്ന ആ ഭൂമി നിയമപരമായി കൈവശം വയ്ക്കാത്ത ഒരാൾ തയ്യാറാക്കി മന്ത്രിയുടെ ഓഫീസിൽ കൈമാറിയ അപേക്ഷയാണ് എന്നുള്ളതാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഈ അപേക്ഷയിൽ ഇട്ടിരിക്കുന്ന ഒപ്പുകളൊക്കെയുണ്ട് ആ ഒപ്പുകൾ മൈജോ ജോസഫിന്റെ ഒപ്പുകളാണോ എന്നതുകൂടി ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ച പരിശോധനകൾ ആവശ്യമാണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് മറച്ചുവെക്കുന്നു എന്ന് വേണം നമ്മൾ മാധ്യമങ്ങളുടെ പങ്കിനെ അഭിനന്ദിക്കുകയും മാതൃകാപരമാണെന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടെത്തലുകൾ കൂടി നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പേരുണ്ടല്ലോ സിബി ജോസഫ് ഇയാളെ പറ്റി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാണ് ആരാണ് ഇയാൾ എന്നതിനെ സംബന്ധിച്ച് സിബി ജോസഫ് അടിമാലി സ്വദേശിയാണ് ഇയാൾക്കെതിരെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും പരാതികൾ ഉയർന്നു വന്നതാണ് ഒരു കേസിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഇദ്ദേഹമാണ് ഈ മൈജോ ജോസഫിൽ നിന്ന് ഈ ഭൂമി നിയമപരമായ രേഖാമൂലം ഔദ്യോഗികമായി വാങ്ങാതെ ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ ഈ ഭൂമി വാങ്ങുന്നത് അതിനുശേഷമാണ് ഈ ഭൂമി അളന്നു തിരിക്കുന്നത് ഇതിന്റെ രേഖകൾ സംബന്ധിച്ച് ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു ഇത് എവിടെയാണെന്ന് ഈ ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തുകയും അതിൽ ഇടപെടുകയും ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുകയും ചെയ്തത് സിബി ജോസഫാണ് സിബി ജോസഫാണ് റവന്യൂ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടത് എന്നുള്ള ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് സിബി ജോസഫിനൊപ്പം സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെട്ട ഒരംഗം കൂടി മന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ സിബി ജോസഫിനൊപ്പം പോയിരുന്നു എന്നൊരു ആക്ഷേപം സിപിഐയിൽ നിന്ന് തന്നെ ഇതിനു മുമ്പ് നടപടി നേരിട്ട സിപിഐ ജില്ലാ കമ്മിറ്റി അംഗമടക്കമുള്ളവർ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കൂടാതെ പ്രതിപക്ഷ
പ്രതിപക്ഷ നേതാക്കൾ അടക്കം ഇത്തരത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വഴിവിട്ട ഇടപെടൽ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സിപിഐയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ആരാണ് ഈ അപേക്ഷ നൽകിയത് എന്ന് മറച്ചുവെക്കുമ്പോൾ, അല്ലെങ്കിൽ അത് മൈജോ ജോസഫ് ആണെന്ന് പറയുമ്പോൾ, അത് തന്ത്രപരമായി ഈ സിബി ജോസഫിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സിപിഐ നേതാക്കളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് വേണം നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ. ജയനസ് രാജു, വാർത്ത റിപ്പോർട്ട്.